ഹലോ കുട്ടീസ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് വ്ളോഗ് ആണ് കേട്ടോ. അതായത് ഇന്ന് ടൂണിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡി എല്ലാവരും വന്ന് വീട്ടിലുണ്ടായിരുന്ന ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡ് എല്ലാവരും കൂടി ഒന്ന് കുക്ക് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് സെലിബ്രേഷൻ ഒന്നുമല്ല, ജസ്റ്റ് എല്ലാവരുമായിട്ടൊന്ന് കുറച്ച് നേരം അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സൂപ്പർ ആ ജാനി അങ്ങ് പോസ് ഇടൂ. അപ്പൊ നമ്മള് കുക്ക് ചെയ്യാൻ പോവാ അല്ലയോ? യെസ്, ലെറ്റ്സ് കുക്ക് ഫോർ ടൂണീസ് ബർത്ത്ഡേ. ഓക്കേ, ശരി. അമ്മ അത് പാചകം ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപൂർവങ്ങളിലും അപൂർവമായി അമ്മ പാചകം ചെയ്യാൻ ചിരിക്കുന്ന അമ്മ അങ്ങനെ അടുക്കളയിൽ കയറാത്ത ആളാണ് കേട്ടോ ഗൈസ്. സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അമ്മ. ഒരു രസം ഉണ്ടാക്കിയ എൻ്റെ വയറളൊക്കെ ഞങ്ങൾക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഇത് വെച്ച് എന്തോ കൊനിഷ്ട പരിപാടിയാണ് ഉണ്ടാക്കാൻ പോണേന്ന് അമ്മക്ക് മാത്രമേ അറിയത്തുള്ളൂ. ടൂണിയുടെ ബർത്ത്ഡേയുടെ ഈ നൈറ്റ് അമ്മ എന്ന് കൊളമാക്കുമെന്നാണ് എന്റെ എല്ലാവിധ സംശയവും. പിന്നെ ഇവിടെ വേറൊരുത്തിയുണ്ട്, അവൾ എന്ത് ചെയ്യുന്ന കൂടി കാണിച്ചു തരാം. അവളെവിടെ അമ്മടെ റൂം. ഹലോ ബംഗാളി. ഓ ബംഗാളി, എന്ത് ഇവിടെ? അയ്യോ കറണ്ട് പോയി. കറണ്ട് ടൂണി ജാനു കാണിച്ചപ്പോ കറണ്ട് പോയി. അങ്ങനെ ദേ നോക്ക്, നമ്മളിന്ന് ചിക്കൻ കറിയും ദോശയും അതുപോലെ എന്താ സാമ്പാറുമാണ് കേട്ടോ വെക്കുന്നത്. സാമ്പാർ അമ്മ വെക്കുന്ന വെച്ചത് നിങ്ങൾ കണ്ടുവല്ലോ. ദോശമാവ് ദേ ഇവിടെ ഉണ്ട്, നമ്മൾ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ സവാളയൊക്കെ ടൂണി അമ്മോൾ അരിഞ്ഞു തന്നു. ഇനി ചിക്കൻ കറി ഞാനാണ് കേട്ടോ വെക്കുന്നത്. ദോശ അവള് ചുട്ടോളും, അമ്മ സാമ്പാറും വെച്ച്. ഇനി ഞാൻ ചിക്കൻ കറി വെക്കാൻ പോവാണ്. അപ്പോൾ എല്ലാം അവള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഞാനും ഏട്ടനും കൂടി പുറത്ത് പോയിട്ട് വന്നപ്പോൾ കേക്ക് മേടിച്ചുകൊണ്ട് വന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ഇവിടെ സേഫ് ആയിട്ടിരിക്കട്ടെ. കുക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഗൈസ് കുക്ക് ചെയ്തതിൻ്റെ ഈ രണ്ടും അവിടെ നിന്ന് മുങ്ങി. ഗൈസ് നോക്ക, ഇവിടെ വന്നിരിക്കുക. ഒരുത്തി ഫോണില് വിളിച്ച്, ഒരുത്തി കുടുംബശ്രീ ചാനലും മുഴുകിയിരിക്കുക. വേണ്ട, ഒരു പുരുട്ടുണ്ട്. ഇവള് സീരിയൽ എടുത്ത ശ്രീകുട്ടിയും കുരുട്ടാണെന്നാണ് പറയുന്നത്. ചോദിച്ചു മേടിച്ചു ഞാൻ. നിങ്ങൾ ആരെങ്കിലും കുടുംബശ്രീ ശാരദയുടെ അഡിക്റ്റഡ് ആണെങ്കിൽ കമന്റ് ചെയ്യാം. ദൈവരെ പോലെ ഞങ്ങൾ പെൺപടകളെല്ലാം കിച്ചണിൽ നിൽക്കുമ്പോൾ ഇവർ ആൺപടകളെല്ലാം സൈഡിൽ ചെറിയ രീതിയിലുള്ള പാർട്ടിയൊക്കെ നടക്കുകയാണ് കേട്ടോ. അച്ഛനും അണ്ണനും കുട്ടനും കൂടി. അപ്പോൾ അതവിടെ സൈഡിൽ നടപ്പുണ്ട്. അത് ഞാൻ വീഡിയോയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതവിടെ സാമ്പാറിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ സാമ്പാർ വെച്ചിട്ട് ശേഷം വേണം എനിക്ക് ചിക്കൻ കറി വെക്കാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ കേക്ക് കെട്ടിയാന്ന് വിചാരിച്ചു. മുഖം നമ്മളറിയാം, കൊച്ചിന്റെ മുഖത്ത് എന്തോ വിഷമോ.
ഇത്രയും വിഷമുണ്ടോ? ജാനയുടെ മുഖത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഈ ബുദ്ധിയൊക്കെ ചെയ്യേണ്ട കേക്ക് മുറിക്കണ്ടാവും കാര്യങ്ങളല്ല കത്തിക്കാൻ പറഞ്ഞ് കത്തിച്ചു ഇനി അണയ്ക്കേണ്ട കാര്യം ഗൈസ് അപ്പൊ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഈ ബർത്ത്ഡേ എല്ലാരും അഭിനയം നിർത്തു പഴയ പോലെ ആവും ഓ കേക്ക് വെള്ളമ്മ കേക്ക് തന്നെയാണോ? റൗഡിക്കോട് റൗഡി 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 വെള്ളമ്മക്ക് വെള്ളമ്മക്ക് ശരി വെള്ളമ്മക്ക് കൂടെ കൊടുറേ ചുണ്ടറി മതി മതി മതി. നമ്മുടെ വീട്ടിൽ എന്തൊരു ആഘോഷം ഉണ്ടെങ്കിലും നമ്മൾ ബെല്ലയ്ക്കും റൗഡിക്കും ദേ ഇവർക്ക് എപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ചിക്കൻ്റെ കാലിങ്ങനെ മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തൊരു സെലിബ്രേഷൻ ഉണ്ടെങ്കിലും അവർക്ക് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. വീട്ടിലെ ഫുഡും കൊടുക്കാറുണ്ട്, എന്നാലും നമ്മൾ ഇങ്ങനത്തെ ഈ സാധനം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ അവരുടെ മുഖത്ത് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ദേ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതേ സാമ്പാറും ചിക്കൻ കറിയും ദോശയാണ് കേട്ടോ വെച്ചത്. സാമ്പാർ അമ്മ വെച്ച്, ചിക്കൻ കറി ഞാൻ വെച്ച്, ദോശ ടൂണി ചുട്ട് കേട്ടോ. ഇനി കട്ടൻ ചായ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം അതുകൂടി റെഡിയാകുമ്പോൾ എല്ലാവരും കൂടി വിളിച്ചിരുത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ നൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചിരിക്കണം എന്നൊരു ഒരു ആഗ്രഹം. കഴിച്ചതിന് ശേഷം നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഇരുന്ന് മൂവി കാണാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരെയും പിടിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, ഒരുമിച്ചൊരു മൂവി കാണുക, ഒരുമിച്ച് കേക്ക് കട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്, എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയത്തില്ല. അപ്പോൾ ടൂണിയുടെ ബർത്ത്ഡേ നൈറ്റ് എന്തായാലും അടിപൊളിയായിരുന്നു. ഒരുപാട് നേരം നമ്മളെല്ലാവരും സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇനി ഞാനും ഫുഡ് കഴിച്ചു, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെയാണോ കഴിച്ചത്. കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സ് എടുത്തു, എന്നിട്ട് പിന്നെ ഞാൻ ഒരുമിച്ച് വന്നിരുന്നു എല്ലാവരുമായിട്ടും കഴിച്ചു. ദേ അവരൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. അതേ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഹാപ്പി ആയിട്ട് കഴിച്ചു. മൂവി കണ്ടതൊന്നും ക്ലിപ്പിങ്സ് എടുത്തിട്ടില്ല, എടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി, എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് ആഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം മൂവിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. റൂമിലേക്ക് പോയിട്ട് ഞാൻ കേക്ക് കഴിച്ചിട്ടില്ലായിരുന്നു കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ റൂമിൽ വന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളത് ഈ സീരീസ് കണ്ടിട്ടുണ്ടോയെന്ന് പറയണം കേട്ടോ. 1000 Babies എന്നാണ് പേര്. നമ്മുടെ ഡിസ്നിയിൽ ഇപ്പോൾ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര സൂപ്പർ സീരീസാണ് കേട്ടോ. എന്തെങ്കിലും നിങ്ങൾ കാണാത്തവരാണെങ്കിൽ മിസ്സാക്കാതെ കാണുക. അപ്പോൾ ഇന്നത്തെ ഡേ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ ടൂണിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അച്ഛനും അമ്മയും ചേട്ടനും ടൂണിയും ജാനിമോളും പിന്നെ ഏട്ടമ്പിയും ഞാനും ഞങ്ങൾ എല്ലാവരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം പിന്നെ പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.